അച്ഛനും നമസ്തേ ആറാം ക്ലാസ്സിലെ ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്കായി തീ യൂണിറ്റ് 3 യൂണിറ്റ് 3 ൽ നമുക്ക് ഒരു പത്രവാർത്ത ഫസ്റ്റ് പത്രവാർത്ത സുഭദ്രാ കുമാരി ചൗഹാൻ ഒരു കവിതയും അതുപോലെ ഒരു നാടോടി കഥയുമാണ് പഠിക്കാനുള്ളത് इन नाम पढ़ा इकाई तीन यूनिट त्री चित्र वायन नमुक चित्र वायन नोक टेक्स्ट बुक श्रद्धि इकाई तीन यूनिट त्री नमें यूनिट त्री फस्ट पेज चित्र चित्र वायन एल नोक कंडो एल्लावरुम चित्रम कंडो चित्र देखो चित्र में क्या क्या है चित्रतिल एंदोक्कियुंड मलयालत्तिल पर्ने एल्लावरुम एंदोक्कियुंड आण्कुट्टियुंड ले ओरु आण्कुट्टियुंड पिन्ने पक्षियुंड पक्षिकूडुंड ओरु पेण्कुट्टियुंड ചെറിയ പക്ഷി കുഞ്ഞുണ്ട് ല്ലേ പിന്നെ മരക്കൊമ്പുണ്ട് ല്ലേ നമുക്ക് ഇതിനെ ഒന്ന് ഹിന്ദിയിൽ പറഞ്ഞു നോക്കല്ലേ ഇതൊക്കെ ഒരു ആൺകുട്ടി എന്താണ് ആൺകുട്ടിക്ക് പറയാ ബോയ് ല്ലേ ഹിന്ദിയിൽ എന്താ പറയാ ലഡ്ക ഏക് ലഡ്ക ഒരു ആൺകുട്ടി ഏക് ലഡ്ക पक्षी के पक्षी चिड़िया चिड़िया पक्षिकूड नेस्ट नमक इंग्लिश नेस्ट मलया पक्षिकूडे नाम हिंदी पढ़ा अं हिंदी पर पक्षिकूड ने गोमसला पर एंपा गोमसला गोमसला पक्षिकूडे नेस्ट पेंगुटी एंदा पेंगुटी की परिया लेडकी आंगुटी के एंदा परिया लेडका पेंगुटी की लेडकी एक लेडकी अरे पेंगुटी पक्षी कुंजी पक्षिकुंजे नन्नी चिड़िया नन्नी चिड़ी नन्नी पर स्मोल नन्नी चिड़िया चक्षिकुंजे पक्षिकुंज नन्नी चिड़िया मरकोंब ए मरकोंबिने पर हिंदी पेड़ की शाखा एपजा मरकोंब अब चित्र आर नाम कूल आर कूड़ी परवरूम एक लड़क पक्षी गोमसल एक लड़की नन्नी चिड़िया पेड़की शाख एल श्रद्धि इवे रु वरी कवि कल रु वरी कवि कौ इत हरिवंश राय बच्चन कवि एवि रु वर हरिवंश राय बच्चन कुरे कवि अद वलियर कविया अदेहमेट्लि वर कविता भाग कवि रु वर इवे नाम का रु वर तुम्हारे वर नमक वाई नोक आज फिर से तुम बुझा दीपक जलाओ ओनकूड़ी वाईचे आज फिर से तुम बुझा दीपक जलाओ आज पर नाम पढ़ा कई क्लास पढ़ी एज पर टुडे इन आज टुडे इन आज फिर से तुम इन नि वीडूम पे अल फिर से इन वीडूम बुझा दीपक जलाओ बुझ पर अणज
കെട്ടുപോയെന്നൊക്കെ പറയും അല്ലേ. അപ്പൊ അണഞ്ഞ ദീപക്ക് ചെലാവും, ഇന്ന് നിങ്ങളെ അണഞ്ഞു പോയ ദീപം, ദീപക്ക് ദീപം വെളിച്ചം വിളക്ക് തെളിയിക്കൂ കത്തിക്കൂ. അപ്പൊ ഇന്ന് കെട്ടുപോയ അല്ലെങ്കിൽ അണഞ്ഞു പോയ ആ വിളക്ക് നിങ്ങൾ കത്തിക്കൂ, അതാണ് ഈ രണ്ട് വരികളുടെ അർത്ഥം. ഇവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കണ്ട എല്ലാവരും. എന്താ ക്വസ്റ്റ്യൻ? ചിത്ര ഔർ കവിതാംസ് ക്യാ ബതാതേ ഹേ. ഏതാ കവിതാംസ് എന്ന് പറഞ്ഞാൽ ഈ കവിതയിൽ ഈ രണ്ട് വരി അല്ലേ. കവിതാംസ് എന്ന് പറഞ്ഞാൽ കവിതാഭാഗം. അപ്പം ചിത്ര ഔർ കവിതാംസ് ക്യാ ബതാതേ ഹേ, ചിത്രവും കവിതാഭാഗവും എന്താണ് പറയുന്നത്? ക്യാ ബതാതേ ഹേ എന്ന് പറഞ്ഞാല് എന്താണ് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഈ ചിത്രവും കവിതാ ഭാഗം തന്നിട്ടുണ്ടല്ലേ, രണ്ടു വരി കവിത, കവിതയും എന്താണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാം എന്താണ് മലയാളത്തിൽ നമ്മൾ പറഞ്ഞ എന്താണ് ചിത്രം നോക്കിയിട്ട് പറഞ്ഞ എല്ലാവരും പറയാൻ പറ്റില്ലേ എന്താ? ആ പറയൂ. മരക്കൊമ്പിൽ നിന്ന് പക്ഷിക്കൂട് താഴെ വീണു അല്ലേ, അതിലൊരു പക്ഷിക്കുഞ്ഞ് ഉണ്ടായിരുന്നു. ആൺകുട്ടി എന്താ ചെയ്യുന്നത്? പക്ഷിക്കൂട് എടുത്ത് മരക്കൊമ്പിൽ വെച്ചു. പെൺകുട്ടി താഴെ വീണ പക്ഷിക്കുഞ്ഞിനെ എന്ത് ചെയ്തു? കയ്യിൽ പിടിച്ചു. അത് ആ മരക്കൊമ്പിലെ പക്ഷിക്കൂടൊക്കെ ശരിയായ ശേഷം എന്താ അതിനെ ആ കൂട്ടില് വെക്കാൻ വേണ്ടി അല്ലേ, രക്ഷപ്പെടുത്താൻ വേണ്ടി അത് കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ശരിയായ അത് വെക്കാൻ വേണ്ടി. അപ്പൊ പക്ഷിക്കൂടിലെ അണഞ്ഞ ദീപം വീണ്ടും തെളിഞ്ഞു. അപ്പൊ അമ്മയും കുട്ടിയും അല്ലേ ഒന്നിച്ച് കഴിയാനുള്ള ഒരവസരം കുട്ടികൾ ഒരുക്കി കൊടുത്തു. ആ പക്ഷിക്കൂട് താഴെ വീണ് കിടക്കുന്നതായിരിക്കാം. അപ്പൊ എന്ത് ചെയ്യാ? അത് ആൺകുട്ടി എടുത്ത് മരക്കൊമ്പില് റെഡിയാക്കി വെച്ചു. പെൺകുട്ടി അതിലുള്ള പക്ഷിക്കുഞ്ഞിനെ അതുവരെ കയ്യിൽ പിടിച്ചു നിന്നു. പക്ഷിക്കൂടൊക്കെ ശരിയായ ശേഷം അതിൽ വെച്ചു കൊടുത്തു അല്ലേ. അപ്പൊ അതാണ് പറഞ്ഞത്, അണഞ്ഞു പോയ ദീപം വീണ്ടും ഇന്ന് നിങ്ങൾ തെളിയിക്കൂ കത്തിക്കൂ പ്രകാശിപ്പിക്കൂ. അതാണ് ഈ രണ്ട് വരികൾ പറഞ്ഞത്. അപ്പൊ ഈ ചിത്രവും കവിതാവരിയും അതാണ് പറയുന്നത്. എന്താണ് പറഞ്ഞത് മനസ്സിലായില്ലേ? ചിത്രമേ ലഡ്കാ ക്യാ കർ രഹാ ഹേ, ചിത്രത്തിൽ ആൺകുട്ടി എന്താ ചെയ്യുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? രഹാ ഹേ എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? താഴെ വീണ പക്ഷിക്കൂടെടുത്ത് മരക്കൊമ്പിൽ ശരിയാക്കി വെക്കുന്നു അല്ലേ. നമുക്ക് ഹിന്ദിയിൽ ഒന്ന് പറഞ്ഞു നോക്കാം, എങ്ങനെയാ പറയാ? താഴെ വീണ എന്താ പറയാ? നീച്ചേ ഗിര. പക്ഷിക്കൂടിന് എന്താ പഠിച്ചിട്ടുള്ളത്? ഗോംസല അല്ലേ. അപ്പം നീച്ചേ ഗിര ഗോംസല എവിടെയാ വെക്കുന്നത്? പേടുപ്പർ അല്ലേ, മരത്തിലല്ലേ വെക്കുന്നത്. പേടുപ്പർ രക് ദേ താ ഹേ. അപ്പം നീച്ചേ ഗിര ഗോംസല പേടുപ്പർ രക് ദേ താ ഹേ. അങ്ങനെ പറഞ്ഞാ എന്താ? താഴെ വീണ പക്ഷിക്കൂടെടുത്ത് മരക്കൊമ്പിൽ വെക്കുന്നു. ഗോംസലേക്കോ ക്യാ ഹുവാ ഹോക, പക്ഷിക്കൂടിന് എന്ത് സംഭവിച്ചതാണ്, എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക പക്ഷിക്കൂടിന്? പക്ഷിക്കൂട് താഴെ വീണതാവാം അല്ലേ. അപ്പം എങ്ങനെയാ പറയാത്? ഗോംസല നീച്ചേ ഗിര ഹോക, ഗോംസല നീച്ചേ ഗിര ഹോക, പക്ഷിക്കൂട് താഴെ വീണതാകാം. ഗോംസല നീച്ചേ ഗിര ഹോക. പെൺകുട്ടി അല്ലേ, ഇനി പെൺകുട്ടി എന്താ ചെയ്യും, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലഡ്കീനെ ക്യൂം ചിരിയ കോഹാത്തോമേ ഉടാലിയാഹേ, പെൺകുട്ടി എന്തിനാണ് പക്ഷിയെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? പക്ഷിക്കൂട്ടിലേക്ക് വെക്കാൻ വേണ്ടി അല്ലേ. പക്ഷിക്കൂടൊക്കെ റെഡിയാക്കി ആൺകുട്ടി ശരിയാക്കി വെച്ചാല് അതിന് വെക്കാൻ വേണ്ടിയാണ് പക്ഷിക്കുഞ്ഞിനെ ആ പെൺകുട്ടി കയ്യിൽ പിടിച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെയാ ഹിന്ദിയിൽ പറയാ എന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. പക്ഷിക്കൂട്ടിലേക്ക് വെക്കാൻ വേണ്ടി എങ്ങനെയാ പറയാ? പക്ഷിക്കൂട്ടിൽ ഗോംസലേമേ അല്ലേ. പക്ഷിക്കൂട്ടിൽ എന്താ പക്ഷിക്കൂട്ടിന് പറയാ? എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഗോംസല അല്ലേ. അപ്പൊ പക്ഷിക്കൂട്ടിൽ ഗോംസലേമേ വെക്കാൻ വേണ്ടി രഖിനെ കേലിയേ. അപ്പം ഗോംസലേമേ രഖിനെ കേലിയേ എന്തിനു വേണ്ടിയാണ്? ഗോംസലേമേ രഖിനെ കേലിയേ പക്ഷിക്കൂട്ടിൽ വെക്കാൻ വേണ്ടി. ഇവിടെ അണഞ്ഞു പോയ ദീപം കൊളുത്തുക എന്നതിന്റെ അർത്ഥം എന്താണ്?
അണഞ്ഞുപോയ ദീപം കൊളുത്തുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? യഹാം ഭുജ ദീപ ഭുജാ ദീപക ജലാന കാ മത്ലബ് ക്യാ ഹേ? എന്താണ് അർത്ഥമാകുന്നത്? ബച്ചേ നീച്ചെ ഗിരേ ഗോംസലേ ഔർ ചിരിയാക്കോ പേട് പറിക്ക് ദേത്തേ ഹേ? അല്ലേ, കുട്ടികളെന്താ താഴെ വീണ കിളിക്കൂടും പക്ഷിയും, അല്ലേ, പക്ഷിക്കുഞ്ഞിനെ എന്ത് ചെയ്യുക, പേട് പറിക്ക് ദേത്തേ ഹേ, മരത്തിൽ വെക്കുകയാണ്. യഹാം ഉൻകി യഹാം ഉൻകി സഹാനുഭൂതി പ്രകട ഹോതി ഹേ? ഇവിടെ അവരുടെ സ്നേഹമാണല്ലേ പ്രകടമാകുന്നത്. ഇസ്കി ദ്വാര ഭുജാ ദീപക് ജലാത്തെ ഹേ? ഇങ്ങനെ കുട്ടികളെന്താ അണഞ്ഞുപോയ ദീപം കത്തിക്കുകയാണ്, പ്രകാശിപ്പിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞെല്ലാവരും. ബച്ചേ നീച്ചേ ഗിരേ ഗോംസലേ ഓർ ചിടിയാക്കോ പേട് പറക്കി സഹാനുഭൂതി പ്രകട ഹോത്തി ഹേ? അല്ലെങ്കിൽ അവരുടെ പ്രേം അല്ലേ പ്രകട ഹോത്തി ഹേ? ഇസ്കി ദ്വാര ബച്ചേ ഭുജാ ദീപക് ജലാത്തെ ഹേ? ഇങ്ങനെ കുട്ടികളെന്താ ആ അണഞ്ഞുപോയ വിളക്ക് പ്രകാശിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ മീനിങ് വേർഡ്സ് പഠിച്ചു? ലെടുക്ക അല്ലേ, ലെടുക്ക പറഞ്ഞ ബോയ് ആൺകുട്ടി, ലെടുക്കി ഗേൾ പെൺകുട്ടി, ലെടുക്ക ബോയ് ആൺകുട്ടി, ലെടുക്കി ഗേൾ പെൺകുട്ടി, ചിടിയ ബേഡ് പക്ഷി, ചിരിയ ബേഡ് പക്ഷി, ഗോംസല നെസ്റ്റ് പക്ഷിക്കൂട്, ഗോംസല നെസ്റ്റ് പക്ഷിക്കൂട്, നന്നി ചിരിയ സ്മോൾ ബേഡ് പക്ഷിക്കുഞ്ഞ്, നന്നി ചിരിയ സ്മോൾ ബേഡ് പക്ഷിക്കുഞ്ഞ്, പേട് കി ശാഖ ബ്രാഞ്ച് ഓഫ് ട്രീ, മരക്കൊമ്പ് പേട് കി ശാഖ ബ്രാഞ്ച് ഓഫ് ട്രീ, മരക്കൊമ്പ്. ചിത്രത്തിൽ ആരൊക്കെയുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പം ഇതെല്ലാവരും എഴുതുക, നന്നായി പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ യൂണിറ്റ് 3 ഫസ്റ്റ് ചാപ്റ്ററായ ഇൻസാനിറ്റിക്ക് മിസാൽ എന്ന പത്രവാർത്ത നോക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ധന്യവാദം.